മുന്നാക്ക സംവരണം ആരുടെയും നിലവിലുള്ള സംവരണത്തെ അട്ടിമറിക്കില്ലെന്നും ഭിന്നത ഉണ്ടാക്കരുതെന്നും മുഖ്യമന്ത്രി സംസ്ഥാനത്ത് മുന്നാക്ക സംവരണത്തിനുള്ള സർവേ നടപടികൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു അതേസമയം സർവേയോടുള്ള എതിർപ്പ് ആവർത്തിക്കുന്ന എൻഎസ്എസ് വേണ്ടിവന്നാൽ കോടതിയെ സമീപിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി കേന്ദ്ര സർക്കാരിന്റെ മുന്നോക്ക സംവരണത്തിന്റെ ചുവട് പിടിച്ചാണ് കേരളവും പത്ത് ശതമാനം മുന്നോക്ക സംവരണം നടപ്പാക്കുന്നത് മുന്നോക്കക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്തിയാണ് സംവരണം നൽകുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും നിലവിലുള്ള അൻപത് ശതമാനം സംവരണത്തെ ഒരു തരത്തിലും ബാധിക്കാതെയാണ് മുന്നോക്ക സംവരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംവരണത്തെ ഒരു വൈകാരിക വളർത്തിയെടുത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത് ഓരോ വാർഡിലെയും അഞ്ച് കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയുള്ള സാമ്പിൾ സർവേ ചുമതല കുടുംബശ്രീക്കാണ് വാർഡ് മെമ്പറും കുടുംബശ്രീ ഭാരവാഹികളും വില്ലേജ് ഓഫീസറും യോഗം ചേർന്ന് സർവേ നടപടി തീരുമാനിക്കണം മുന്നോക്ക സംവരണം എൻ എസ് എസ് വർഷങ്ങളായി ആവശ്യപ്പെടുന്നതാണെങ്കിലും നിലവിലെ സർവേ രീതിയാണ് എതിർക്കുന്നത് സംസ്ഥാനത്തെ മുഴുവൻ മുന്നോക്ക വിഭാഗങ്ങളുടെയും വീടുകൾ സന്ദർശിച്ചാകണം സർവേ എന്നാണ് സംഘടനയുടെ ആവശ്യം അഞ്ച് വീതം കുടുംബങ്ങളുടെ കണക്കെടുക്കുന്നത് അശാസ്ത്രീയമാണെന്നാണ് വിമർശനം സർവേ നടപടികൾക്ക് സെൻസസ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തണമെന്നും സംഘടന ആവശ്യപ്പെടുന്നു നിലവിലെ സർവേ നടപടികൾക്കെതിരെ വേണ്ടി വന്നാൽ കോടതിയെ സമീപിക്കുമെന്ന് എൻ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഏഷ്യാന ന്യൂസിനോട് പറഞ്ഞു ന്യൂസ് ഏഷ്യാനപുരം